ബിജെപിയെ നേരിടാൻ പ്രതിപക്ഷ ഐക്യം ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യ മഹാസഖ്യത്തിന്റെ മൂന്നാമത്തെ യോഗം അതിന്റെ പരമോന്നത സമിതിയായ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തി ചേർന്നിരിക്കുന്നത് മലയാളിയായ കെസി വേണുഗോപാലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി സിപിഎമ്മിന്റെ പ്രതിനിധിയുടെ പേര് അവർ നൽകിയിട്ടില്ല അത് നൽകുന്ന മുറയ്ക്ക് സിപിഎം പ്രതിനിധിയെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തും അങ്ങനെ 14 അംഗ സമിതി അവരായിരിക്കും ഈ ഇന്ത്യ മഹാസഖ്യത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക പക്ഷേ കോൺഗ്രസ്സിന് ഒരു വലിയ അബദ്ധം തങ്ങളുടെ പ്രതിനിധിയെ അതിനകത്ത് നിശ്ചയിച്ചതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കെസി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ് എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹം ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് സാധാരണഗതിയിൽ ഈ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയുടെ ഓരോ കരുനീക്കങ്ങളും കൃത്യതയോടെ ജാഗ്രതയോടെ നടപ്പിലാക്കേണ്ട ഒരാളാണ് അക്കാര്യത്തിൽ കെ സി വേണുഗോപാൽ ചുമതലയേറ്റ ഘട്ടം മുതൽ തന്നെ പരാജയമാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ വർത്തമാനകാല അവസ്ഥയ്ക്ക് കാരണക്കാരനായ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് കെ സി വേണുഗോപാൽ എന്ന് ഉറപ്പായും പറയേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് അശോക് ഗെലോട്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ പദവി ഒഴിഞ്ഞ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയാകാൻ പോയതോടെ അവിടെ ആ സ്ഥാനത്തേക്കാണ് കെ സി വേണുഗോപാൽ നിയോഗിക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ അടുത്തയാൾ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയോടുള്ള ആ അടുപ്പം കൊണ്ട് മാത്രം നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കോൺഗ്രസ്സിന് തുടരെ തുടരെ തിരിച്ചടികളായിരുന്നു വമ്പൻ തിരിച്ചടികൾ ആ വമ്പൻ തിരിച്ചടികൾ ഉണ്ടായിട്ടും കെ സി വേണുഗോപാലിനെ പാർട്ടിയുടെ അമരത്ത് പിടിച്ചു നിർത്തിയിരുന്നത് രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് നിർവചിക്കാൻ അറിയില്ല പക്ഷേ സംഘടനാപരമായി ദുർബലനായ ഒരാളെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഹിമാചൽ പ്രദേശും കർണാടകയുമൊക്കെ ജയിച്ചില്ലേ എന്ന് ചോദിക്കാം ആ ജയത്തിന് പിന്നിൽ ഉറപ്പായും കെ സി വേണുഗോപാലില്ല ഹിമാചലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഏരിയയിൽ പോലും ഇല്ലായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുകയായിരുന്നു ഇനി കർണാടകയിലെ തെരഞ്ഞെടുപ്പിലും രൺദീപ് സുർജേവാലയായിരുന്നു അവിടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് അവിടെയും ഒരു റോളും കെ സി വേണുഗോപാലിനെ എടുക്കാൻ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിന് ഈ മനുഷ്യനെ നന്നായി അറിയാം കർണാടകയിലെ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം കാരണം അന്ന് ഭരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ ഒത്തുതീർപ്പിനും വിട്ട് ആശാനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മയും രാഷ്ട്രീയ ചടുലതയില്ലായ്മയുമാണ് അവിടെ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെടുന്നതിന് കാരണമായത് എന്ന് ഡി കെ ശിവകുമാർ അടക്കം അന്നേ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ അടുപ്പിക്കാതിരുന്നു ആ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും വിജയത്തിൻ്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിനൊന്നും അവകാശപ്പെടാനില്ല രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നടക്കുക എന്നുള്ളതിനപ്പുറം കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ കെ സി വേണുഗോപാലിൻ്റെ സംഭാവന എന്ത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് കേരളത്തിലുള്ള കെ സി വേണുഗോപാൽ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ കൂടി തള്ളിമറിക്കുമെങ്കിലും രാഷ്ട്രീയമായി കോൺഗ്രസിനെ ഈ അധോഗതിയിൽ എത്തിച്ചതിന് ഏറ്റവും പ്രധാന ഉത്തരവാദി അദ്ദേഹമാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം ഈ കെ സി വേണുഗോപാലിനേക്കാൾ രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള എത്രയോ മികവുറ്റ നേതാക്കന്മാർ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാകാൻ യോഗ്യതയുള്ളവരുണ്ട് അത് ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ ചരടുവലികൾ നടത്താൻ പറ്റിയ ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവിടെ വച്ചിരിക്കുന്നതാകാം എന്ന് മാത്രമേ കണക്കാക്കാനുള്ളൂ എന്തായാലും കോൺഗ്രസിൻ്റെ ആ തീരുമാനം ഒരു പരാജയപ്പെട്ട തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല